നമസ്കാരം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 24-ാം തീയതി, അതായത് നാളെ രാവിലെയും വൈകുന്നേരത്തും മിൽമ മലബാർ മേഖലയിൽ നിന്ന് പാല് കളക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. മിൽമയുടെ ഒഫീഷ്യൽസിനെ വിളിച്ച് നമ്മളത് ഉറപ്പുവരുത്തിയിരുന്നു. സത്യസന്ധമായിട്ടുള്ള വാർത്തയാണ്. പല ആളുകളും അതിൻ്റെ സ്ലിപ്പൊക്കെ അയച്ചെന്ന് ചോദിച്ചിരുന്നത് കറക്റ്റാണോ അല്ലെങ്കിൽ ഫേക്ക് ആണോ എന്നൊക്കെ. സത്യമായിട്ടുള്ള കാര്യമാണ്. 24-ാം തീയതി നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു പക്ഷേ ഈ സ്ഥിതികൾ ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ വീണ്ടും 2-3-4 ദിവസത്തേക്ക് ഈ പാല് കളക്ട് ചെയ്യുന്നത് നിർത്തിവെക്കാനുള്ള സാധ്യതകൾ മുമ്പിൽ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പാല് നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടായിരിക്കും. അത് വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ അത് കഴിഞ്ഞാൽ അതിലേറെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മളെ ബാധിക്കാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് നമുക്ക് തീറ്റയുടെ ഷോർട്ടേജ് ആണ്. ഇപ്പോൾ കോയമ്പത്തൂർ സൈഡിൽ നിന്ന് പൊള്ളാച്ചി സൈഡിൽ നിന്നൊക്കെ തീറ്റ കേരളത്തിലേക്ക് വരുന്നത് വാഹനങ്ങൾ വിടുന്നില്ല, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ തീറ്റയുടെ ഷോർട്ടേജ് പല സ്റ്റോക്കിസ്റ്റുകളുടെ സ്ഥാപനങ്ങളും, അതായത് സൂപ്പർ സ്റ്റോക്കിസ്റ്റുകളുടെയും സ്റ്റോക്കിസ്റ്റുകളുടെയും ഡീലർഷിപ്പുകളിലൊക്കെ നിലവിലുണ്ട്. നമ്മൾ പലരെയും ബന്ധപ്പെട്ടിരുന്നു എങ്ങനെയെങ്കിലുമൊക്കെ ലോഡ് കേരളത്തിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ യാതൊരു വഴികളും അതിനില്ല എന്നാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കുന്നത്. 31-ാം തീയതി, മാർച്ച് 31-ാം തീയതി വരെ ഈ സ്ഥിതി തുടരാനാണ് സാധ്യത. അപ്പോൾ പ്രിയപ്പെട്ട കർഷകർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആവശ്യത്തിനുള്ള തീറ്റ ഒരു 10-ോ 15-ോ ദിവസത്തേക്ക് ആവശ്യമായ തീറ്റ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ഒരുപാട് ദിവസത്തേക്ക് നീട്ടി തീറ്റ വാങ്ങിച്ചു വയ്ക്കാതെയും ഇരിക്കുക. കാരണം എല്ലാ ആളുകൾക്കും തീറ്റ ആവശ്യമാണ്. നിലവിലുള്ള പരിമിതമായ സ്റ്റോക്ക് കൊണ്ട് എല്ലാവർക്കും മുമ്പോട്ട് പോകണം. അപ്പോൾ കഴിയുന്നതും തീറ്റ കൊടുക്കുന്നതിൻ്റെ അളവ് ഏതെങ്കിലും തരത്തിൽ കുറയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒറ്റയടിക്ക് കുറയ്ക്കാനുള്ള പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ കുറയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കഴിയുന്നതും കുറയ്ക്കുക. തീറ്റയുടെ വേസ്റ്റേജ് ഒഴിവാക്കാൻ ശ്രമിക്കുക. ആവശ്യത്തിനുള്ളത് വാങ്ങിച്ചു വയ്ക്കാനും എന്നാൽ ഒരുപാട് ആവശ്യത്തിലധികം വാങ്ങിച്ചു വയ്ക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. എല്ലാവർക്കും കിട്ടാനുള്ളൊരു സാഹചര്യം വരുത്തണം. അപ്പോൾ പാലിൻ്റെ കാര്യം വരുമ്പോൾ, പാല് നമ്മൾ കഴിയുന്നതും തൈരാക്കി വയ്ക്കുക. തൈരാക്കിയതിന് ശേഷം നമുക്ക് അതിനെ നെയ്യാക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൂല്യവർദ്ധിത ഉൽപ്പന്നം ആക്കാനൊക്കെ പറ്റും. പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്ക് പാലിൽ നിന്ന് മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. പക്ഷേ അതിനെ തൈരാക്കി മാറ്റി സൂക്ഷിച്ച് വയ്ക്കുന്നത് നമുക്ക് പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒറ്റയടിക്ക് ഇപ്പോൾ 100-200 ലിറ്റർ പാലുള്ള ഒരു ഫാമിലെ പാല് പൂർണ്ണമായിട്ടും 1-ോ 2-ോ ദിവസം എടുക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ മുൻപിൽ കാണേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഫീഡിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിയുന്നത്ര 10-ോ 15-ോ ദിവസത്തേക്കുള്ള ഫീഡ് സ്റ്റോർ ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കഴിയുന്നതും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് പങ്കുവയ്ക്കാൻ ശ്രമിക്കണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും ഞാൻ പറയുന്നില്ല. ദയവായിട്ട് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക മാത്രം ചെയ്യുക. അത് നിങ്ങൾ നിങ്ങളുടെ കർഷക സുഹൃത്തുക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സന്മനസ്സാണെന്ന് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ കൊറോണയുടെ ഭാഗമായിട്ട് നമ്മുടെ അടുത്ത് ഗവൺമെൻറ് പരമാവധി വീടുകളിൽ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കഴിയുന്നതും നമ്മൾ വീടുകളിൽ തന്നെ തുടരുക. കഴിയുന്നതും പുറത്തിറങ്ങുന്ന ആവശ്യങ്ങളൊക്കെ നമ്മൾ ഒറ്റത്തവണ പോകുന്നതോട് കൂടിയിട്ട് തീർത്ത് തിരിച്ചു വരാനായിട്ട് ശ്രമിക്കുക. കഴിയുന്നത്ര നമ്മൾ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഗവൺമെൻറ് ഒഫീഷ്യൽസ് കഴിയുന്നതും എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ട് തീറ്റയുടെ ഷോർട്ടേജ് എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും എന്ന ശുഭപ്രതീക്ഷയിലാണ് ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ പല തരത്തിൽ തുടരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് നമ്മൾ ഇതിൻ്റെ പിന്നിൽ വളരെ കഷ്ടപ്പെട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഗവൺമെൻറ് ഒഫീഷ്യൽസ് പലരും വിളിച്ചാൽ നമുക്ക് കിട്ടുന്നില്ല. മാത്രമല്ല, ആരും ഇതിനെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് പോവാം. കഴിയുന്നതും തീറ്റ ആവശ്യത്തിനുള്ളത് സ്റ്റോക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ചിലപ്പോൾ ഇന്ന് തീറ്റ കഴിഞ്ഞിട്ടായിരിക്കും നാളെ ചെല്ലുമ്പോൾ അറിയാം നമ്മുടെ